കേസ് ചോദ്യം നമ്പർ 542, ശ്രീ വി ജോയ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ സ്കൂളുകളിലെ അധ്യാപക ഒഴിവുകൾ യഥാസമയം നികത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്കും ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകുകയും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ വിജിലൻസ് സെല്ലിനെ കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിലെ ഒഴിവുകൾ പരിശോധിച്ച എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബി 29/1/16 ഉത്തരവ് പ്രകാരം തസ്തിക നിർണയം, നിയമനാധികാരം, അധിക അധ്യാപക അനധ്യാപകരുടെ സംരക്ഷണം, പുനർവിന്യാസം എന്നിവ സംബന്ധിച്ച് സർക്കാർ വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിലെ 2011-12 മുതൽ 2015-16 വരെയുള്ള 5 വർഷങ്ങളിലെ തസ്തിക നിർണയം 2016 മെയ് മാസത്തോടെ പൂർത്തിയായി. ഈ തസ്തിക നിർണയത്തിലൂടെ അധികമെന്നു കണ്ടെത്തിയ അധ്യാപകർക്കും അനധ്യാപകർക്കുമാണ് ഇപ്പോൾ സംരക്ഷണം അനുവദിച്ചിട്ടുള്ളത്. ഈ സംരക്ഷിത ജീവനക്കാരുടെ ലിസ്റ്റിനെയാണ് അധ്യാപക ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഈ അധ്യാപക ബാങ്കിൽ ഉൾപ്പെട്ട സംരക്ഷിത ജീവനക്കാരെ പുനർവിന്യസിക്കുന്നത് 5/8/2016 ഉത്തരവിലൂടെയാണ്. സർക്കാർ വ്യക്തവും വിശദവുമായ നിർദ്ദേശങ്ങൾ ഇത് നൽകിയിട്ടുണ്ട്. കൂടാതെ അധ്യാപക ബാങ്കിൽ നിന്നുള്ള സംരക്ഷിത ജീവനക്കാരെ എയ്ഡഡ് സ്കൂളുകളിലെ ഒഴിവുകളിൽ നിയമിക്കുന്നത് സംബന്ധിച്ച് 3/12/2016 ഉത്തരവ് പ്രകാരം കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. സി കണക്കാക്കിയിട്ടുണ്ട്. നിലവിൽ തസ്തിക നഷ്ടമായി അധ്യാപക ബാങ്കിൽ ഉൾപ്പെടുത്തിയ ജീവനക്കാരുടെ എണ്ണം 3737 ആണ്. ഇവരുടെ ജില്ല തിരിച്ചുള്ള എണ്ണം അനുബന്ധമായി ചേർത്തിരിക്കുന്നു. ഇവരെ പുനർവിന്യസിക്കുന്നത് സംബന്ധിച്ച് 5/8/2016 ഉത്തരപ്രകാരം സർക്കാർ വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഡി 2014-15, 15-16 കാലയളവിൽ സംസ്ഥാനത്ത് അനുവദിച്ച ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ തസ്തിക സൃഷ്ടിക്കുന്നതുവരെ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനാണ് 2014 സർക്കാർ ഉത്തരവായിട്ടുള്ളത്. അപ്രകാരം ഗസ്റ്റ് അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് 31/10/2016 ഉത്തരവ് പ്രകാരം ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ വേതനം അനുവദിക്കുവാൻ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീ വി ജോയ്. സർ, സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങും ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് 1000 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നു, മണ്ഡലത്തിലെ 1 സ്കൂൾ ഹൈടെക് ആക്കുന്നു, 45,000 ക്ലാസ് മുറികൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ അധ്യാപകരുടെ യോഗ്യതാ നിലവാരം എന്നിവയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലേക്കും പരപ്പിലേക്കുമുള്ള പഠനം നടത്തുന്നുണ്ടോ? ചിലരെങ്കിലും അധ്യാപനത്തിൽ തീരെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. ഇത് സർക്കാർ വിദ്യാലയങ്ങളെ മോശപ്പെടുത്തും തരത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ഇടപെടൽ അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമോ? യെസ് സർ. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ അതിന് നിശ്ചയിക്കപ്പെട്ട ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെയാണ്. സർക്കാർ സ്കൂളിലെ അധ്യാപകരെ നിയമിക്കുന്നത് പി എസ് സി വഴിയാണ്. അതുകൊണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻ അത് നിശ്ചയിച്ച പ്രകാരം തന്നെയാണ്. പക്ഷേ അങ്ങനെ ക്വാളിഫൈഡ് ആണെങ്കിൽ പോലും കാലത്തിനനുസരിച്ച് അധ്യാപകർ കൂടുതൽ കൂടുതൽ അറിവ് ആർജിച്ചിരിക്കണം. അങ്ങനെ വിവരം ആർജിക്കുന്നതിന് വേണ്ടിയാണ് സ്വാഭാവികമായിട്ടും പരിശീലനങ്ങൾ ഇടയ്ക്ക് നടത്താറുള്ളത്. പക്ഷേ സാമ്പ്രദായികമായ പരിശീലനങ്ങൾ പലപ്പോഴും ആ ലക്ഷ്യത്തിലെത്താറില്ല എന്നുള്ളത് കൊണ്ട് ഈ വർഷം ഈ വെക്കേഷൻ രണ്ട് മാസം കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും പ്രത്യേക പരിശീലനം നൽകി വരികയാണ്. 8 ദിവസത്തെ പരിശീലനമാണ്. അത് ആധുനികവൽക്കരണം എന്ന സ്മാർട്ട് ക്ലാസ്സായി മാറുന്നു എന്ന ആ സങ്കല്പം കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നടത്തുന്നത്. ICT ഉപയോഗിച്ച് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാം എന്ന തരത്തിലുള്ള പരിശീലനം കൂടി അധ്യാപകർക്ക് നൽകുകയാണ്. അപ്പോൾ പരിശീലനം നൽകി ആധുനികവൽക്കരിച്ച് അവരെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അധ്യാപകരാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയയിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാറേ, ഞാനീ ചോദിച്ചാൽ ഈ ചില അധ്യാപകരെങ്കിലും പിന്നെ പഠന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ 10 പേരുള്ള ഒരു സ്കൂളിൽ 2-3 അധ്യാപകർ ഇതിന് ഒരു പാടെ മാറ്റം അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്തുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് പരിശോധിക്കണമെന്നുള്ളത് ഒന്ന്. ഈ ഭാഷാ അധ്യാപകരെ സംബന്ധിച്ച് ഹിന്ദി, ഉറുദു, അതുപോലെ തന്നെ
തമിഴ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭാഷാ അധ്യാപകരുടെ നിയമനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? അവർക്ക് PF അടയ്ക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് ഒരു പരാതിയുണ്ട്, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത്തരം പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ, ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ഉണ്ടാക്കാം. നേരത്തെ സൂചിപ്പിച്ച ചിലർ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്, അങ്ങനെ വ്യാപകമായിട്ടുള്ള അങ്ങനെ ഉണ്ട് എന്നൊരു അഭിപ്രായമില്ല. പൊതുവിൽ കേരളത്തിലെ അധ്യാപകർ വളരെ പൊട്ടൻഷ്യലുള്ള അധ്യാപകരാണ്. അവരുടെ പൊട്ടൻഷ്യൽ കൂടുതൽ വർദ്ധിപ്പിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു വശം കൂടി അതിന് കാണേണ്ടതുണ്ട്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ സ്കൂളുകളെ വികസിപ്പിക്കുവാൻ ജനകീയമായിട്ടാണ് ശ്രമിക്കുന്നത്, ബ്യൂറോക്രാറ്റിക് ആയിട്ടല്ല. അപ്പോൾ ജനകീയമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജനകീയ ശ്രദ്ധ അധ്യാപനത്തിലും മറ്റെല്ലാത്തിലും ഉണ്ടാകും എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരധ്യാപകനും യഥാർത്ഥ അവരുടെ ചുമതലയിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയില്ല. അതാണ് ജനകീയ മോണിറ്ററിൻ്റെ പ്രത്യേകത. ആ രീതിയിലാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. സർ, സംസ്ഥാനത്തെ 141 RMSA സ്കൂളുകളിൽ പ്രധാന അധ്യാപകരില്ലാതെയും അധ്യാപകരില്ലാതെയും വലിയ പ്രയാസമാണ് അവിടെ നേരിടുന്നത്. അവിടെ നിയമപരമായി എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ആ പ്രശ്നം പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ? അതാണ് എനിക്ക്. സർ, RMSA സ്കൂളുകൾ കഴിഞ്ഞ വർഷം വരെ നിരവധി പ്രശ്നങ്ങളുള്ള സ്കൂളുകളായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏക വഴി എന്ന് മനസ്സിലാക്കിയത്, പഠനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയത്, ആ സ്കൂളുകളെ സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ RMSA സ്കൂളുകളെയും സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം, പണ്ട് RMSA സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുകൾ ഇന്ന് സർക്കാർ സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്കൂളുകളിലുള്ള നിയമങ്ങളും എല്ലാം RMSA സ്കൂളിലും ഇപ്പോൾ ബാധകമാണ്. ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരില്ല എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. അവിടെ ഡെയിലി വേജസിൽ അധ്യാപകരെ വയ്ക്കാൻ പോലുമുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് RMSA സ്കൂളുകളിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തുടർന്ന് വരുന്ന പ്രശ്നങ്ങളെ തുടർച്ചയായിരിക്കാം. അത്തരം പ്രശ്നങ്ങൾ ഇനി സർക്കാർ സ്കൂൾ എന്നുള്ള നിലയ്ക്കുള്ള രീതിയിൽ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് RMSA സ്കൂളുകളിൽ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവില്ല. ഉള്ളത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ശ്രീ എം സ്വരാജ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, പൊതുവിദ്യാലയങ്ങളെയും പൊതുവിദ്യാഭ്യാസത്തെയും ശക്തിപ്പെടുത്താൻ സംരക്ഷിക്കാനുമുള്ള മഹത്തായ പരിശ്രമമാണ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1-ാം ക്ലാസ്സിലൊരു കുട്ടിയെ ചേർത്ത് പഠിപ്പിക്കുക എന്ന സങ്കല്പമെല്ലാം പോയിരിക്കുന്നു. LKGയും PreKGയും ഒക്കെ ആയിട്ടാണ് കുട്ടികൾ പഠനം ആരംഭിക്കുന്നത്. അതിനുള്ള സൗകര്യങ്ങളാണ് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വ്യാപകമായിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളോട് ചേർന്ന് ചിലയിടങ്ങളിലുള്ള പ്രീ പ്രൈമറി വിദ്യാലയം, അത് പലയിടത്തും അംഗീകാരമില്ലാത്തതാണ്, ഏതാണ്ടെല്ലായിടത്തും. അത് നിലനിർത്തി പോരുന്നത് അധ്യാപകരുടെയും PTA കമ്മിറ്റിയുടെയും ഒക്കെ സാമ്പത്തിക ബാധ്യതയിലാണ്. നല്ല പ്രീ പ്രൈമറി വിദ്യാലയം കൂടി ഒരു ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഉണ്ടാകുമ്പോഴാണ് പൊതുവിദ്യാഭ്യാസം ശക്തമായി മുൻപോട്ട് പോവുക. നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാനാവുക? സർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ്. പൊതുവിദ്യാഭ്യാസ യജ്ഞം നടക്കുമ്പോൾ പ്രീ പ്രൈമറി മുതൽ കേരളത്തിലെ എല്ലാ സർവകലാശാല വിദ്യാഭ്യാസം വരെ ജനകീയമായി ശ്രദ്ധിക്കണം എന്നത് തന്നെയാണ് ആശയം. അങ്ങനെ വരുമ്പോൾ നേരത്തെ ഇവിടെ RMSA പ്രശ്നം പറഞ്ഞതുപോലെ തന്നെ നിലവിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള വഴി കണ്ടെത്തി കൃത്യമായി പഠിച്ച് അത് പരിഹരിക്കാനുള്ള നിലപാടെടുക്കുന്നതാണ് RMSA സ്കൂളിലെ സർക്കാർ സ്കൂളുകാർ. അതുപോലെ പ്രീ പ്രൈമറി മേഖലയിലും PTA നടത്തുന്ന പ്രീ പ്രൈമറി, സർക്കാർ നടത്തുന്ന പ്രീ പ്രൈമറി, നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ അവ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം പരിഹരിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മൂർത്തമായ ഒരു നിർദ്ദേശം ഉണ്ടാകണം. ആ നിർദ്ദേശം രൂപീകരിക്കാൻ വേണ്ടി SCERT ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സമിതി രൂപീകരിച്ച് 2 മാസത്തിനുള്ളിൽ പ്രീ പ്രൈമറി എങ്ങനെ മെച്ചപ്പെടുത്താം, ഇപ്പോൾ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നൊരു പഠനം നടക്കുകയാണ്. ആ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് പ്രീ പ്രൈമറി പ്രശ്നങ്ങളും പരിഹരിച്ച് പ്രീ പ്രൈമറി മുതൽ സർവകലാശാല വിദ്യാഭ്യാസം വരെ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിൽ ഉൾപ്പെടുത്തും. ശ്രീ എൻ വിജയൻപിള്ള. സർ, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ കൂടുതൽ മാറ്റങ്ങൾക്ക് വേണ്ടി അങ്ങും ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെ അഭിനന്ദിക്കുന്നു. സർ, എൻ്റെ ചോദ്യം, സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും AEO DEO പാസ്സാക്കാതെ ട്രഷറിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കുന്നവർ എന്ന നിലയിൽ എയ്ഡഡ് സ്കൂൾ ഹെഡ്മാസ്റ്റർമാർ മുഖേന അധ്യാപകരുടെ ശമ്പളം നേരിട്ട് ട്രഷറിയിൽ നിന്നും മാറുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നു.
സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒന്നാണ്. എങ്കിലും ഈ പൊതുവായ എല്ലാ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരം പ്രശ്നവും മുഹൂർത്തമായിട്ട് ചർച്ച ചെയ്യാം. ശ്രീ എ പി അനിൽകുമാർ. സർ, ഈ ടീച്ചേഴ്സ് ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് അങ്ങേക്കറിയാം, എയ്ഡഡ് സ്കൂളുകളിൽ നിന്നാണ്, രണ്ടുമുണ്ട്, പക്ഷെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരുണ്ട്. അവിടെ റിസർവേഷൻ വഴിയല്ല അധ്യാപകർ എയ്ഡഡ് സ്കൂളിൽ നിയമിക്കുന്നത്. സ്വാഭാവികമായും എയ്ഡഡ് സ്കൂളിലൂടെയുള്ള ടീച്ചേഴ്സ് ബാങ്കിൽ വന്ന് അവിടെ നിന്ന് നേരെ പി എസ് സി വഴി നിയമനം ലഭിക്കേണ്ട ഗവൺമെൻറ് സ്കൂളിൽ ഉൾപ്പെടെ നിയമനം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് പി എസ് സിയിലൂടെ റിസർവേഷൻ ഉൾപ്പെടെ വരേണ്ട അധ്യാപകർക്ക് ലഭിക്കേണ്ട അവസരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെയായിരുന്നു. പക്ഷെ അന്നെടുത്ത തീരുമാനം നമ്മളങ്ങനെ ടീച്ചേഴ്സ് ബാങ്കിൽ എയ്ഡഡ് ടീച്ചേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ പി എസ് സി നിയമനം നടത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായി പുറത്തു പോകേണ്ടി വരുന്നതാണ്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷവും ഇത്തരത്തിലുള്ള പി എസ് സി നിയമനം ഇത്തരം വിദ്യാലയങ്ങളിൽ നടന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ആകെ ലഭ്യമാകുന്നത് റിസർവേഷനിലൂടെയാണ് അധ്യാപകർക്ക് കടന്നവർ, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എയ്ഡഡിലെ സാധ്യതയില്ല. പക്ഷെ ആ സാധ്യത പോലും അടയ്ക്കുന്ന രീതിയിലാണ് എയ്ഡഡ് വഴിയുള്ള ഈ അധ്യാപക നിയമനം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നിലവിലുള്ള റിസർവേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി, അല്ലെങ്കിൽ ഇത് മൂലം നഷ്ടപ്പെടുന്ന സാധ്യതകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. സർ, നിലവിലുള്ള റിസർവേഷന് ഒരു പ്രശ്നവുമില്ലാതെയാണ് ഈ വർഷം ഈ പറയുന്ന ടീച്ചേഴ്സ് ബാങ്കിലുള്ള അധ്യാപകരെ വിന്യസിച്ചത്. സർക്കാർ സ്കൂളുകളിൽ പി എസ് സി ലിസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് മാത്രം ആണ് താൽക്കാലികമായിട്ട് ടീച്ചർ ബാങ്കിൽ നിന്നും അധ്യാപകരെ നിയമിക്കുന്നത്. പി എസ് സി ലിസ്റ്റ് നിലവിൽ ഇല്ലാത്ത സ്കൂളുകളിൽ അവിടുത്തെ എക്സസ് ടീച്ചർ എന്നൊരു നിലയ്ക്ക് താൽക്കാലികമായിട്ട് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റ് വന്ന് അവിടെ പി എസ് സിയിൽ നിന്ന് അധ്യാപകരെ നിയമിക്കുകയാണെങ്കിൽ, റിസർവേഷനിൽ മാത്രമല്ല ഏതിലും നിയമിക്കുകയാണെങ്കിൽ, ആ നിമിഷം അവിടെ അധ്യാപകർ തീർച്ചയായിട്ടും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് വേറെ ചോദ്യം, അത് നടന്നുകൊണ്ടിരിക്കുന്നു. യെസ് യെസ്, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്ന് പോസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ റിസർവേഷനും പ്രശ്നമില്ല. ഒരു പോസ്റ്റിലും ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപകനെ നിയമിക്കുന്നില്ല. അവിടെ ഒഴിവ് വരുന്ന ഒരു ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് മാത്രമാണ് ഒഴിച്ചത്. ഒരിക്കലും റിസർവേഷനും പി എസ് സി നിയമന അവകാശവും നഷ്ടപ്പെടുന്നില്ല. ശ്രീ ടി വി രാജേഷ്. ഈ അധ്യാപക ബാങ്ക് യാഥാർത്ഥ്യമാക്കാനും അതിൻ്റെ സങ്കീർണമായി കുറുക്കഴിക്കാനും ഈ സർക്കാർ സ്വീകരിച്ച നടപടി വളരെ അഭിനന്ദനാർഹമാണ്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം അധ്യാപക മേൽ LP UP HSA മേഖലകളിൽ ഒരു നിയമനം പോലും കഴിഞ്ഞ സർക്കാർ നടത്തിയിരുന്നില്ല. ഈ സർക്കാർ ആ കാര്യത്തിൽ വളരെ ഈ കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ വികാരം കണക്കിലെടുത്ത് കൂടുതൽ പോസ്റ്റുകൾ സൃഷ്ടിച്ചു, നിയമനങ്ങൾ നടക്കുന്നു. സർ, എൻ്റെ ചോദ്യം, നമ്മുടെ കേരളത്തിലെ എയ്ഡഡ് മേഖല, ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ളത് എയ്ഡഡ് മേഖലയിലാണ്. എയ്ഡഡ് മേഖലയിലെ SC ST പ്രാതിനിധ്യം, അധ്യാപകരിലെ SC ST പ്രാതിനിധ്യം വളരെ വളരെ പരിമിതമാണ്. യഥാർത്ഥത്തിൽ 1% പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 116,000 വരുന്ന എയ്ഡഡ് അധ്യാപകരിൽ 378 പേരാണ് SC വിഭാഗക്കാരായിട്ടുള്ളത്, 78 പേരാണ് ST വിഭാഗക്കാരുള്ളത്. സർ, ഈ എയ്ഡഡ് മേഖലയിലെ സംവരണ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സർക്കാർ എന്തെങ്കിലും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിൽ വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. അധ്യാപക അനധ്യാപക മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള സംവരണം ഏർപ്പെടുത്തുന്ന സുപ്രീം കോടതി ഒരു വിധി വന്നത് നടപ്പിലാക്കുന്നതിൽ ചില തടസ്സങ്ങൾ നേരിട്ട് ഇന്നിപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലാണ്. തീർച്ചയായിട്ടും അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ആ മേഖലയിൽ ആ സംവരണം നിലനിർത്തുവാനുള്ള അല്ലെങ്കിൽ കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുകയാണ്. അതിനെ തുടർന്ന് ഇതുപോലെയുള്ള മറ്റു മേഖലകളിലും സർക്കാർ ശ്രമിക്കുന്നു. ഇബ്രാഹിം. സർ, നാം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ വളരെ അസംതൃപ്തരായ ഒരു ടീച്ചേഴ്സ് വിഭാഗം നിലനിൽക്കുകയാണ് അവിടെ. ഇപ്പോൾ മിനിസ്റ്റർ പോലും ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2015-16 തസ്തിക നിർണയം പൂർത്തിയാക്കി എന്നുള്ളതാണ്. 2016-17 കൂടി ഒരു അക്കാദമിക് ഇയർ കൂടി കഴിഞ്ഞു പോയിട്ടുണ്ട് സാർ. ഈ കൂട്ടത്തിൽ പ്രത്യേകിച്ചും തെക്കൻ മേഖലയിൽ കുട്ടികളില്ലാത്ത ഇപ്പോഴത്തെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം കൂടി വന്നതിന് ശേഷമുള്ള ടീച്ചർ സ്റ്റുഡൻസ് റേഷ്യോ അത് കുറച്ചിട്ട് പോലും ഇവിടെ തെക്കൻ മേഖലയിൽ ടീച്ചേഴ്സിൻ്റെ കുറവ് കാര്യമായിട്ടുണ്ട്. അതേസമയം മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഞങ്ങളൊക്കെ ഉള്ള മലപ്പുറം ജില്ലയിൽ,
സാറിന് ഇപ്പോൾ ഒരു പറയാവുന്ന ഒരു സംഗതിയാണ്, ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു ക്ലാസ്സിൽ 60-70 കുട്ടികൾ എത്തിക്കൊണ്ട് അധ്യാപകർ പഠിപ്പിക്കും, അതേസമയം അധ്യാപകരുടെ തസ്തിക നിർണ്ണയം നടത്തിയിട്ടുമില്ല. ഇങ്ങനെയൊരു ഗുരുതര വിഷയം അത് നിൽക്കുന്നു. അതേസമയം ഹയർ സെക്കൻഡറി മേഖലയിൽ സാറിന് അറിയാവുന്ന, സാർ തന്നെ ഇവിടെ കമൻറ്റ് ചെയ്തൊരു സംഗതിയുണ്ട്. കഴിഞ്ഞ 14-15 വർഷത്തിൽ കൊടുത്തിട്ടുള്ള, അതാണ് സാർ എൻ്റെ ചോദ്യത്തിലേക്ക് വരാണ്, ഈ കൊടുത്തിട്ടുള്ള പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകരുടെ തസ്തിക നിർണ്ണയം നടത്തിയിട്ടില്ല. കഴിഞ്ഞ UDF ഗവൺമെൻറ് ഇറങ്ങിപ്പോകുമ്പോൾ 3000 പോസ്റ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയതാണ്. അത് ഈ ബാലൻ കമ്മിറ്റിക്ക് വിട്ടൊരു കേസ് ആ കൂട്ടത്തിലുള്ളതാണെന്ന് പറയും. അതിനെക്കുറിച്ചൊന്നും തീരുമാനമായില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം 2000 ബജറ്റിൽ മന്ത്രി പറഞ്ഞു 2500 പോസ്റ്റുകൾ അനുവദിക്കുന്നു. പക്ഷേ ഈ 2500 പോസ്റ്റുകൾ അനുവദിക്കാൻ കൂടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഗവൺമെൻറ് പോയിട്ടില്ല. മാത്രമല്ല ഇത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ തസ്തികൾ വെട്ടിക്കുറക്കാനുള്ള തീരുമാനം കൂടി ഉണ്ട് എന്നുള്ളത് ടീച്ചേഴ്സ് വളരെയധികം ആശങ്കയിലാണ്. ഇതിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് സാർ എൻ്റെ ചോദ്യം. കേരളത്തിലെ ഒരു അധ്യാപകർക്കും, ഹയർ സെക്കൻഡറിയിൽ മാത്രമല്ല മറ്റേത് മേഖലയിലെ അധ്യാപകർക്കും ഇത്തരത്തിലൊരു ആശങ്കയുടെയും ആവശ്യം ഇല്ല. എല്ലാ മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ക്ലീൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ജനകീയ വിദ്യാഭ്യാസം വളർത്താൻ ശ്രമിക്കുന്നത്. ഹയർ സെക്കൻഡറിയിലെ തസ്തിക നിർണയത്തെക്കുറിച്ച് ഞാൻ ഇവിടെ തന്നെ 2-3 തവണ അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പോൾ ആ ഫയല് ഫിനാൻസ് വകുപ്പിൻ്റെ പരിഗണനയിലാണ്. എത്രയും വേഗം അതിന് തീരുമാനം എടുക്കും. അതുകൊണ്ട് 14-15, 15-16 ഈ 2 വർഷക്കാലത്ത് കേരളത്തിൽ നിർണയിക്കപ്പെടാതിരുന്ന തസ്തിക എത്രയും വേഗം നിർണയിക്കുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ET ടൈസൺ മാസ്റ്റർ. വിദ്യാലയങ്ങളുടെ സമയക്രമം മാറ്റുന്നത് സംബന്ധിച്ചും വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കുന്നതും സംബന്ധിച്ചും ഇക്കൊല്ലം പ്രത്യേകിച്ച് എന്തെങ്കിലും നടപടിയെടുക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അത്തരത്തിലൊരു ചർച്ച ആരംഭിച്ചിട്ടില്ല. അത് വളരെ ജനകീയമായി ഒരുപാട് അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നടത്തേണ്ട ചില ചർച്ചകൾ ആണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ 2-ാമത് പറഞ്ഞതുപോലെ എന്താ പറഞ്ഞ പാഠപുസ്തക പഠിക്കാനുള്ള വിഷയങ്ങൾ കുറയ്ക്കുക എന്നുള്ളൊരു ശ്രമമേ നടക്കില്ല. കാരണം നമ്മുടെ അക്കാദമിക് നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്താരാഷ്ട്ര തലത്തിലേക്ക് നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർത്തത്തക്ക രീതിയിലുള്ള മാറ്റങ്ങളാണ് പാഠ്യപദ്ധതിയിലും പാഠപുസ്തകങ്ങളിലും ഒക്കെ നമുക്ക് വരുത്തേണ്ടത്. ഈ വർഷം ഭൗതികമായിട്ട് കുട്ടികൾക്ക് ഭാരം കുറയ്ക്കത്തക്ക രീതിയിലാണ് 3 തവണയായിട്ട് പുസ്തകം പ്രിൻ്റ് ചെയ്യുന്നത്. അക്കാദമിക് തലത്തിൽ കേരളത്തിൻ്റെ തലങ്ങൾ ഉയർത്തുക, അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തിലുള്ള പരിഷ്കരണത്തിനാണ് ഭാവിയിൽ സർക്കാർ നേതൃത്വം കൊടുക്കുക. ഡോക്ടർ എം കെ മുനീർ. സാർ, എൻ്റെ ചോദ്യത്തിന് മുമ്പ് ഒരു ചെറിയ നിർദ്ദേശം. ഈ പ്രീ പ്രൈമറി സ്കൂൾ പരിഗണിക്കുമ്പോൾ അംഗനവാടികളെ പ്രീ പ്രൈമറിയായി പരിഗണിച്ച് സ്കൂളിൽ സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ അവർക്ക് ആ അംഗനവാടി തുടങ്ങാൻ അനുവദിക്കുകയും അതിനെ പ്രീ പ്രൈമറിയായിട്ട് രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റം അതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ തസ്തികയുടെ വിഷയങ്ങൾ ഒക്കെ വളരെ രൂക്ഷമായിരിക്കുന്നതിനിടയിൽ കുട്ടികളുടെ സ്കൂൾ ടൈമിങ്ങിൽ മാറ്റം വരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 8:30 മുതൽ 1:30 ആക്കുന്നു. ഇത് പെട്ടെന്ന് ധൃതിപിടിച്ച് ചെയ്യില്ല എന്ന് മുമ്പ് വാക്കു കൊടുത്തതാണ്. പക്ഷെ ഇങ്ങനെ അടുത്ത ക്യാബിനറ്റ് തന്നെ ചെയ്യുന്നൊരു പത്രവാർത്ത വന്നു, അതിൽ വല്ല കഴമ്പുമുണ്ടോ എന്നുള്ളത് അറിയാൻ താല്പര്യം. സൂചിപ്പിച്ചല്ലോ, അത്തരത്തിൽ അങ്ങനെ ഒരു ആലോചന നടന്നിട്ടില്ല. അത്തരം ഇങ്ങനെ ഇത് പല ആലോചന, ഇപ്പം നേരത്തെ അങ്ങ് സൂചിപ്പിച്ചവൻ അംഗൻവാടിയുടെ പ്രശ്നം, ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത്തരം മാറ്റങ്ങൾ ഓരോന്നും വരുത്തുമ്പോൾ വളരെ വിശദമായിട്ട് അതുമായി ബന്ധപ്പെട്ടവരും അതിൽ ആഴത്തിൽ ജ്ഞാനമുള്ളവരും എല്ലാവരും ചേർന്ന് വലിയ ചർച്ച നടത്തി. കാരണം ജനകീയമായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ആ ജനകീയമായി വിദ്യാഭ്യാസം പോകുന്നത് പോലെ തന്നെ പരിഷ്കാരങ്ങളും ജനകീയമായിട്ട് മാറ്റാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോഴാണ് എല്ലാം ഓൾ ഇൻക്ലൂസീവ് എന്ന അർത്ഥത്തിൽ മനസ്സ് മുഴുവൻ ഇതിൻ്റെ ഒപ്പം വരികയും അത്തരത്തിലുള്ള തലത്തിലാണ് ഇതെല്ലാം മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നത്. ശ്രീ സി കെ ശശീന്ദ്രൻ. പൊതു വിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിനും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നതിനും അധ്യാപകരുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ പരിഹരിക്കുന്നതിനെല്ലാം മന്ത്രിയുടെ നേതൃത്വം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. എന്നാൽ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പുറമെ എല്ലാ വിദ്യാലയങ്ങളിലും സ്പെഷ്യൽ ടീച്ചർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, കൗൺസിലിംഗ് ടീച്ചർമാരൊക്കെ ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അതെല്ലാം ഏറെ സഹായകരമായി വരുന്നുമുണ്ട്. പക്ഷേ പലർക്കും ഈ സ്ഥലത്ത് SSA കൊടുക്കുന്ന ശമ്പളം, അതുപോലെ തന്നെ PTA കൊടുക്കുന്ന
തുച്ഛമായ ശമ്പളം ഇതൊക്കെയാണുള്ളത്. ഇത്തരം പോസ്റ്റുകൾ കൂടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മികവിൻ്റെ ഭാഗമായിട്ട് സ്ഥിരം പോസ്റ്റാക്കി മാറ്റാൻ കഴിയുമോ? അവർക്ക് നിയമനം കൊടുക്കും, എല്ലാ വർഷവും നിയമനം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയും. സർ, അത് എസ് എസ് എ വഴിക്കാണ് ഇത്തരത്തിലുള്ള അധ്യാപകരെ നമ്മൾ നിയമിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഓരോ വർഷവും അതിനനുവദിച്ച് കിട്ടുന്ന പണം അനുസരിച്ചാണ് നമുക്ക് ശമ്പളം കൊടുക്കുന്നതും അവരെ നിയമിക്കുന്നതും. അതാത് വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ അലോട്ട്മെൻറ്റ് അനുസരിച്ചാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ്. ഇതുവരെ കുറേ വർഷങ്ങളായിട്ട് ഇല്ലാതിരുന്ന രീതിയിലാണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിച്ചിട്ടുള്ളത്. അത് ഭാവിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്കൂളുകളിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു സംവിധാനം എന്ന രീതിയിലേക്ക് മാറ്റാൻ എങ്ങനെ പറ്റുമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി സർക്കാർ പരിശോധിക്കും. ശ്രീ ഡോക്ടർ എൻ ജയരാജ്. സർ, ഏത് നല്ല കാര്യം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയോടുകൂടി നടത്തുന്ന നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ഈ പൊതുവിദ്യാലയങ്ങളിൽ പലയിടത്തും വ്യത്യസ്തമായ പ്രാർത്ഥനാ രീതിയാണ്. ചിലത് ചില മതപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് രാവിലെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുക പ്രാർത്ഥന വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവായ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മതേതരത്വ സ്വഭാവമുള്ള ഒരു പൊതു പ്രാർത്ഥന നമ്മുടെ സ്കൂളുകളിൽ ആവിഷ്കരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പരിഷ്കാരങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിൽ അതിനെ അങ്ങ് മുൻകൈയ്യെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇവിടെ ശ്രീ ആരിഫ് നേരത്തെ ഒരു സബ്മിഷൻ ഇത് ഉന്നയിച്ചതാണ്, മനസ്സ് നന്നാവട്ടെ എന്നുള്ള ആ ഗാനം ക്ലാസ്സുകളിൽ എല്ലാ സ്കൂളുകളിലും അത് ഉത്തരവായി ഇറങ്ങിയോ? അത് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ അതൊരു വൈവിധ്യത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചർച്ച ചെയ്തു. നിർദ്ദേശം കൊടുത്താൽ പിന്നെ നടപ്പാവണ്ടേ? ാണ് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ള ജോർജ്. അതെ, ജയരാജൻ ചോദിച്ച ചോദ്യം തന്നെ സാർ ചോദിക്കാൻ. ഇവിടുന്ന് എൻ എസ് എസിന്റെ ഒരു ഗാനം ഉപയോഗിച്ചോളാം എന്ന് പറയട്ടെ, ആര് ഉപയോഗിക്കാനാ? വിദ്യാഭ്യാസ പാട്ട് ഇത്രമാത്രം തന്നിടമായിട്ട് നടപടി സ്വീകരിക്കുമ്പോൾ അധ്യാപകരെ നിയമിക്കുന്നു ആ കാര്യം, ഇതെല്ലാം സർക്കാർ വേണമോ സാർ? രാജ്യത്തിന്റെ സ്വത്തല്ലേ? അപ്പൊ ഓരോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പള്ളിക്കൂടത്തിലും ഓരോ പാട്ട് പാടുന്നതിന്റെ ന്യായം എന്താ? മതേതര ഗാനം ഉപയോഗിക്കണമെന്ന് സ്ട്രിക്റ്റായ ഉത്തരവ് കൊടുക്കാനുള്ള തൻ്റെ ഇടം മന്ത്രിക്കുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. മതമേതായാലും മനസ്സ് നന്നാവട്ടെ. അല്ലേ, ഞാൻ അതിൻ്റെ ആശയം പറഞ്ഞു. ഞാനിവിടെ നേരത്തെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതാണ്. നമ്മൾ ജനകീയമായി വളരെ തകർന്നു കിടക്കുന്ന ഒരു മേഖല വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഏകപക്ഷീയമായി പലതും അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് പല റിഫ്ലക്സും ഉണ്ടാക്കും. നമുക്കെല്ലാം ശരിയാക്കുക വേണ്ടത്, ശരിയാക്കണമെങ്കിൽ എല്ലാം മനസ്സ് ഒന്നിച്ച് വരണം. ആ ഒന്നിച്ച് വരണമെങ്കിൽ ഇതെല്ലാവരെയും ബോധ്യപ്പെടുത്തി ജനകീയ ചർച്ചകൾ നടന്നാൽ, ഏകപക്ഷീയമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നെഗറ്റീവ് റിഫ്ലക്സ് ഉണ്ടായാൽ ഇതുവരെ നമ്മൾ ചെയ്തതിനെല്ലാം പല തിരിച്ചടികളും ഉണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാം നല്ലത് തന്നെ, ആ നല്ലതെല്ലാം നന്നാക്കി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥിരമായി വരത്തക്ക രീതി, സുസ്ഥിരമാകത്തക്ക രീതിയിൽ ജനങ്ങളെ ഒരുക്കി കൊണ്ടുവരുന്ന പ്രക്രിയയിലാണ്, ആ രീതിയിൽ തന്നെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്.